പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് മൂന്നാമത്തെ ചാപ്റ്റർ പെട്ടെന്നൊന്ന് നമുക്ക് റിവൈസ് ചെയ്തെടുക്കാം. മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് കണ്ടല്ലോ, ലഘു പോഷകങ്ങൾ കോശങ്ങളിലേക്ക്. അപ്പോൾ എങ്ങനെയാണ് ലഘു പോഷകങ്ങൾ ഉണ്ടായതെന്ന് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു, പ്രകാശ സംശ്ലേഷണ ഫലമായി ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. ആ ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറുന്നു, സുക്രോസായിട്ട് അത് സസ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഓരോ സസ്യത്തിലും വിവിധ തരത്തിലുള്ള ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് പലതരത്തിലുള്ള പോഷകഘടകങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. അത്രയാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചത്. രണ്ടാമത്തെ ചാപ്റ്ററിലെ ഈ പോഷകഘടകങ്ങളെ നമ്മൾ ആഹാരമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വെച്ച് അത് ദഹനത്തിന് വിധേയമാകുന്നു. അതായത് അവ ലഘുഘടകങ്ങളായിട്ട് മാറുന്നു. ഈ ലഘുഘടകങ്ങൾ രക്തത്തിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. ഇത്രയുമാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഈ ലഘുപോഷകങ്ങൾ എങ്ങനെയാണ് കോശങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ സംശയമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. കോശത്തിനുള്ളിലേക്ക് രക്തം പ്രവേശിക്കുന്നുണ്ടോ, ഈ പോഷകങ്ങൾ കോശങ്ങൾക്ക് നൽകണമെങ്കിൽ രക്തം കോശത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ എന്നാണ് കുട്ടിയുടെ സംശയം. എന്തായാലും ഈ പാഠം പഠിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ സംശയമെല്ലാം മാറിയിരിക്കുമെന്ന് ഉറപ്പാണ്. അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ലഘു പോഷകഘടകങ്ങളെ വഹിച്ചുകൊണ്ട് പോകാൻ രക്തത്തിൻ്റെ ഘടന എന്തുമാത്രം അനുയോജ്യമാണ് എന്ന് നമുക്ക് നോക്കാം. ദ്രാവകാവസ്ഥയിലിരിക്കുന്ന രക്തത്തിനകത്ത് പ്ലാസ്മയും രക്തകോശങ്ങളും ഉണ്ട് എന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ നമുക്കവയെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. നമുക്കൊരു പരീക്ഷണത്തിലൂടെ രക്തപ്ലാസ്മയെയും രക്തകോശങ്ങളെയും ഒന്ന് വേർതിരിച്ച് കാണാൻ ശ്രമിക്കാം. അതിനായി നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ രക്തമെടുക്കുക. രക്തത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് അന്തരീക്ഷ വായുമായി സമ്പർക്കത്തിൽ വന്നാൽ അത് കട്ട പിടിക്കും. അങ്ങനെ കട്ട പിടിച്ചാൽ നമുക്ക് പ്ലാസ്മയെയും രക്തകോശങ്ങളെയും വേർതിരിച്ചറിയാൻ സാധിക്കില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള ഒരു രാസവസ്തു ചേർത്തിട്ട് വേണം രക്തം കുറച്ച് സമയം അനക്കാതെ വെക്കാൻ. അപ്പോൾ ഏതാണ് ആ രാസവസ്തു? EDTA, എഥിലിൻ ഡയമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. ഈ രാസവസ്തു രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. അപ്പോൾ EDTA ചേർത്ത് കുറച്ച് സമയം അനക്കാതെ വെച്ച രക്തത്തിൻ്റെ ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് അല്ലേ. അവിടെ അടിഞ്ഞു, രക്തകോശങ്ങൾ താഴെ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. വെയിറ്റ് കൂടുതലായതുകൊണ്ട് രക്തകോശങ്ങൾ ടെസ്റ്റ് ട്യൂബിൻ്റെ താഴ്ഭാഗത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്നത് കാണാം അല്ലേ. 45% രക്തകോശങ്ങൾ കാണുന്നത്. അതിന് മുകളിലായിട്ട് പ്ലാസ്മ, രക്തത്തിൻ്റെ ദ്രാവക ഭാഗം നമുക്ക് കാണാം. പ്ലാസ്മ എത്ര പെർസെൻറ്റേജ് ഉണ്ട്? 55%. എന്താണ് പ്ലാസ്മയുടെ നിറം? ഇളം മഞ്ഞ നിറമാണ് പ്ലാസ്മയ്ക്ക്. രക്തകോശങ്ങൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണ്. അതുപോലെ തന്നെ ദഹനഫലമായി ഉണ്ടാകുന്ന ഗ്ലൂക്കോസ്, അമിനോ ആസിഡുകൾ, ഫാറ്റി ആസിഡുകൾ, ഗ്ലിസറോളുകൾ തുടങ്ങിയ ലഘുഘടകങ്ങൾ കോശങ്ങളിൽ എത്തുന്നത് പ്ലാസ്മയിലൂടെയാണ്. പ്ലാസ്മയിലെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 90 മുതൽ 92% വരെ ജലമുണ്ട്. 7 മുതൽ 8% വരെ പ്ലാസ്മ പ്രോട്ടീനുകളുണ്ട്. കൊഴുപ്പ്, ലവണങ്ങൾ, യൂറിയ, പഞ്ചസാര, ഹോർമോണുകൾ മുതലായവയും പ്ലാസ്മയിൽ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളുമുണ്ട്, യൂറിയ പോലുള്ള വിസർജ്യ വസ്തുക്കളും പ്ലാസ്മയിൽ കാണുന്നുണ്ട്. ഇനി നമുക്ക് പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ? ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജിൻ. ഇതിൽ ആൽബുമിൻ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു, റെഗുലേറ്റ്സ് ബ്ലഡ് പ്രഷർ. ഗ്ലോബുലിൻ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു, ഹെൽപ്സ് ഇൻ ഡിഫൻസ്. ഫൈബ്രിനോജൻ രക്തം കട്ട പിടിക്കുന്നതിന് പ്രധാന പങ്ക് വഹിക്കുന്നു, പ്ലേസ് എ മേജർ റോൾ ഇൻ ദ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ്. രക്തം രക്തക്കുഴലുകളിലൂടെ ശരീരത്തിൽ ആകമാനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം. മനുഷ്യഹൃദയം ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് രക്തം രക്തക്കുഴലിലൂടെ ഇങ്ങനെ നാനാഭാഗത്തേക്കും തുടർച്ചയായിട്ട് ഒഴുകുന്നത്. നമ്മളിനി ഹൃദയത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യമായി പഠിക്കുന്നത് ഹൃദയത്തിൻ്റെ സ്ഥാനമാണ്. ഹൃദയം സ്ഥിതി ചെയ്യുന്നത് ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റിയിലാണ്. എന്താണ് ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ശരീര അറയെ ഡയഫ്രം എന്ന പേശി ഭിത്തി കൊണ്ട് രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. താഴെയുള്ളത് ഉദരാശയം അഥവാ അബ്ഡോമൻ, ഡയഫ്രത്തിന് മുകളിലായി കാണുന്നത് ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റി. അപ്പോൾ ശരീരത്തിന് ശരീര അറയെ രണ്ടായിട്ട് ഭാഗിച്ചിരിക്കുന്നു. മുകൾ ഭാഗത്തുള്ള ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റി, താഴ്ഭാഗത്തുള്ള അബ്ഡോമൻ അഥവാ ഉദരാശയം. ഇതിങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് ഡയഫ്രം എന്ന് പറയുന്ന പേശി നിർമ്മിതമായ ഭിത്തിയാണ്.
അപ്പോൾ മുകൾ ഭാഗത്ത് കാണുന്ന അറയാണ് ഔരസാശയം അഥവാ തൊറാസിക് ക്യാവിറ്റി. ഇവിടെയാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഔരസാശയത്തിൽ ഹൃദയത്തിൻ്റെ സ്ഥാനം കറക്റ്റായിട്ട് നോക്കൂ. എവിടെയാണ്? രണ്ട് ശ്വാസകോശങ്ങളുടെയും നടുവിലായിട്ട് ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് അല്ലേ. ഔരസാശ കറക്റ്റ് ഒന്നുകൂടെ കറക്റ്റായിട്ട് പറഞ്ഞാൽ ഔരസാശയത്തിലെ മാറലിന് പിറകിലായി രണ്ട് ശ്വാസകോശങ്ങളുടെ നടുവിലെ ഇടതുവശത്തേക്ക് അല്പം ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലിപ്പമാണ് ഉണ്ടാവുക. ഹൃദയം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹൃദയത്തെ ആവരണം ചെയ്ത് പെരികാർഡിയം എന്ന ഇരട്ട സ്തരം, അതായത് ഡബിൾ ലെയേഡ് മെംബ്രെയിൻ കാണപ്പെടുന്നുണ്ട്. ഈ സ്തരങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഹൃദയമിടിക്കുമ്പോൾ സ്തരങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കാൻ പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നു. ഇനി നമുക്ക് ഹൃദയത്തിൻ്റെ ഘടന പരിശോധിക്കാം. ഈ ചിത്രത്തിലേക്ക്, പാഠപുസ്തകത്തിലെ ചിത്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ഡ്രോയിങ്ങിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ഘടന കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ് ഘട്ടം ഘട്ടമായുള്ള ചിത്രത്തിലൂടെ നമുക്ക് ഹൃദയത്തിൻ്റെ ഘടന പഠിക്കാമെന്ന് പറയുന്നത്. ചിത്രത്തിൻ്റെ ഭംഗിയല്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഈ രീതി പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. മനുഷ്യ ഹൃദയത്തിന് നാല് അറകളാണുള്ളത്. മുകൾ ഭാഗത്തെ അറകളെ ഏട്രിയങ്ങളെന്നും താഴ്ഭാഗത്തെ അറകളെ വെൻട്രിക്കിളുകളെന്നുമാണ് പറയുന്നത്. വലത് ഏട്രിയം, ഇടത് ഏട്രിയം, വലത് വെൻട്രിക്കിൾ, ഇടത് വെൻട്രിക്കിൾ. ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ. ഏട്രിയങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല അല്ലേ, പരസ്പര ബന്ധമില്ല. അതുപോലെ തന്നെയാണ് വെൻട്രിക്കിളുകൾ തമ്മിലും പരസ്പര ബന്ധമില്ല, കാരണം അവയുടെയിടയ്ക്ക് പേശി നിർമ്മിതമായ ഒരു ഭിത്തിയുണ്ട്. എന്നാൽ അതാത് വശത്തെ ഏട്രിയങ്ങളും വെൻട്രിക്കിളുകളുമായിട്ട് പരസ്പര ബന്ധമുണ്ട് അല്ല, ഒരു വാൽവ് മുഖേന അവ ബന്ധപ്പെട്ടിരിക്കുന്നു. വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിലായി കാണുന്ന വാൽവിനെ ട്രൈ കസ്പിഡ് വാൽവ് എന്നാണ് പറയുന്നത്. അതായത് ഒരു മൂന്ന് ഇതളുകൾ പോലെ നമുക്ക് കാണപ്പെടും, അതുകൊണ്ടാണ് ട്രൈ കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അതുപോലെ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിലായി കാണുന്ന വാൽവിനെ ബൈ കസ്പിഡ് വാൽവ് എന്നാണ് പറയുന്നത്. അതായത് രണ്ട് ദളങ്ങൾ പോലെയാണ് അത് കാണപ്പെടുന്നത്, അതുകൊണ്ടാണ് അതിനെ ബൈ കസ്പിഡ് വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ അതാത് വശത്തെ ഏട്രിയങ്ങളും വെൻട്രിക്കിളുകളും വാൽവുകൾ മുഖേന പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി നമുക്ക് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട രക്തക്കുഴലുകളെക്കുറിച്ച് പഠിക്കാം. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളെക്കുറിച്ചാണ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കൂ. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെല്ലാം വന്നു ചേരുന്നത് ഏട്രിയങ്ങളിലാണ് അല്ലേ. നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് വലത്തെ ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെയാണ്. അവയെ നമ്മൾ ഊർധ്വമഹാസിര എന്നും അധോമഹാസിര എന്നും പറയുന്നു. അതായത് സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള രക്തം ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സുപ്പീരിയർ വീനക്കാവയും ഇൻഫീരിയർ വീനക്കാവയും, അതായത് ഊർധ്വമഹാസിരയും അധോമഹാസിരയും ചെയ്യുന്നത്. ഹൃദയത്തിൻ്റെ പൊസിഷനിൽ നിന്ന് മുകളിലേക്കുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം സുപ്പീരിയർ വീനക്കാവ അഥവാ ഊർധ്വമഹാസിര ശേഖരിക്കുന്നു. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ പൊസിഷനിൽ നിന്ന് താഴെയുള്ള ശരീരഭാഗങ്ങളിൽ നിന്നുള്ള അശുദ്ധ രക്തം, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ഇൻഫീരിയർ വീനക്കാവ അഥവാ അധോമഹാസിര ശേഖരിക്കുന്നു അല്ലേ. അപ്പോൾ ഊർധ്വമഹാസിരയും അധോമഹാസിരയും വന്നു ചേരുന്നത് എവിടെയാണ്? വലത് ഏട്രിയത്തിലാണ്. ഇനി ഇടത് ഏട്രിയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇടത് വലത് ശ്വാസകോശ സിരകൾ, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമണറി വെയിൻസ്. നോക്കൂ, രക്തക്കുഴലിൻ്റെ നിറം ചുമപ്പായിട്ടാണ് ടീച്ചർ കാണിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ശുദ്ധരക്തമാണ് ഇവ കൊണ്ടുവരുന്നത്. ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനെ സ്വീകരിച്ച ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് പ്യുവർ ബ്ലഡാണ് ഇവ ഇടത് ഏട്രിയത്തിൽ കൊണ്ടുവന്ന് നിറയ്ക്കുന്നത്. അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ രണ്ട് ഏട്രിയങ്ങളുള്ളതിൽ വലത് ഏട്രിയത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുതലുള്ള രക്തം വന്നു ചേരുന്നു. അതുപോലെ ഇടത് ഏട്രിയത്തിൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് ശുദ്ധരക്തം നിറയെ ഓക്സിജനുള്ള രക്തം വന്ന് നിറയുന്നു. ഇനി ഹൃദയത്തിൽ നിന്ന്
രക്തം പുറത്തേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളെ പരിചയപ്പെടാം. വലത് വെൻട്രിക്കിളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തത്തെ ശ്വാസകോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ശ്വാസകോശ ധമനി, വലത് ശ്വാസകോശ ധമനിയുമുണ്ട്, ഇടത് ശ്വാസകോശ ധമനിയുമുണ്ട്. ഇനി ഹൃദയത്തിൽ നിന്ന് രക്തത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന അടുത്ത രക്തക്കുഴൽ എന്ന് പറഞ്ഞാൽ മഹാധമനിയാണ്. ഇത് ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിക്കുന്നു. ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധരക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ് മഹാധമനി. മഹാധമനി അഥവാ അയോട്ട ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡിനെ, അതായത് ഓക്സിജൻ ഉള്ള ബ്ലഡിനെ, അതായത് ശുദ്ധരക്തത്തെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ശ്വാസകോശ ധമനിയുടെ ആരംഭ ഭാഗത്ത് ശ്വാസകോശ ധമനി വാൽവ്, അതായത് പൾമണറി വാൽവ് കാണപ്പെടുന്നു. അതുപോലെ മഹാധമനിയുടെ ആരംഭ ഭാഗത്ത്, അതായത് അയോട്ടയുടെ ആരംഭ ഭാഗത്ത് മഹാധമനി വാൽവ് അല്ലെങ്കിൽ അയോട്ടിക് വാൽവ് കാണുന്നു. നേരത്തെ നമ്മൾ രണ്ട് വാൽവുകളെക്കുറിച്ച് പഠിച്ചിരുന്നു, അതായത് വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയ്ക്ക് കാണുന്ന ട്രൈകസ്പിഡ് വാൽവും, അതുപോലെ തന്നെ ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന ബൈകസ്പിഡ് വാൽവും. ഇപ്പോൾ നമ്മൾ പഠിച്ചു പൾമണറി വാൽവ്, അയോട്ടിക് വാൽവ്, അതായത് ശ്വാസകോശ ധമനി വാൽവും മഹാധമനി വാൽവും അല്ലേ. വാൽവുകൾ എല്ലാം തന്നെ രക്തത്തിൻ്റെ തിരിച്ചൊഴുക്ക് തടയുന്നു, അതാണ് അവയുടെ ധർമ്മം. വാൽവ്സ് പ്രിവെൻസ് ദ ബാക്ക്വേർഡ് ഫ്ലോ ഓഫ് ബ്ലഡ്. ഹൃദയത്തിൻ്റെ ധർമ്മം പഠിക്കണം, ഹൃദയത്തിൻ്റെ ആ പ്രവർത്തനം പഠിക്കുന്ന സമയത്ത് നമുക്ക് വാൽവുകളുടെ പ്രവർത്തനം കൂടുതലായിട്ട് മനസ്സിലാക്കാം. അതായത് രക്തം പുറകോട്ടൊഴുകി പോകുന്നത് തടയുന്നു, അതാണ് വാൽവുകളുടെ ധർമ്മം. ഇപ്പോൾ അത്രയും മനസ്സിലാക്കുക. ഊർധ്വമഹാസിരയും അധോമഹാസിരയും വഴി വലത് ഏട്രിയത്തിലേക്ക് അശുദ്ധ രക്തം വന്ന് നിറയും. അത് പിന്നെ വലത് വെൻട്രിക്കിളിലേക്ക് മാത്രമേ അതിന് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലേ. ട്രൈകസ്പിഡ് വാൽവ് തുറന്ന് വലത് വെൻട്രിക്കിളിലേക്ക് വരാം. വലത് വെൻട്രിക്കിളിൽ നിന്ന് അതിനെ ശ്വാസകോശ ധമനി വഴി ഹൃദയത്തിന് വെളിയിലേക്ക് പോയി അതാത് ശ്വാസകോശങ്ങളിലേക്ക്, അതായത് ഇടത് വലത് ശ്വാസകോശങ്ങളിലേക്ക് അതിന് ആ രക്തത്തിന് പോകാനായിട്ട് സാധിക്കും. ഈ ശ്വാസകോശത്തിൽ ചെന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ശുദ്ധരക്തമായി നിറയെ ഓക്സിജനും സ്വീകരിച്ചുകൊണ്ട് ശ്വാസകോശ സിരകൾ വഴി അത് ഇടത് ഏട്രിയത്തിൽ വന്ന് നിറയുന്നു. ഇടത് ഏട്രിയത്തിൽ വന്ന ശുദ്ധരക്തം നിറഞ്ഞു കഴിഞ്ഞാൽ അതിന് പിന്നെ ബൈകസ്പിഡ് വാൽവ് വഴി ആ ഇടത് വെൻട്രിക്കിളിലേക്ക് മാത്രമേ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇടത് വെൻട്രിക്കിളിലെ ശുദ്ധരക്തത്തിന് എങ്ങോട്ടാണ് പോകാൻ സാധിക്കുക? അതിന് മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഏട്രിയങ്ങൾ തമ്മിൽ തമ്മിൽ ബന്ധമില്ല, അതുപോലെ വെൻട്രിക്കിൾ തമ്മിൽ തമ്മിലും ബന്ധമില്ല. അതാത് വശത്തെ ഏട്രിയവും വെൻട്രിക്കിളുമായി വാൽവ് മുഖേന ബന്ധിച്ചിരിക്കുന്നു. ഊർധ്വമഹാസിരയും അധോമഹാസിരയും വഴി അശുദ്ധ രക്തം വലത് ഏട്രിയത്തിൽ വന്ന് നിറയുന്നു. ശ്വാസകോശ സിരകൾ വഴി ശുദ്ധരക്തം, ഓക്സിജൻ അടങ്ങിയ രക്തം ഇടത് ഏട്രിയത്തിൽ വന്ന് നിറയുന്നു. ഇടത് വലത് ഏട്രിയങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയം സങ്കോചിക്കുന്നു. ഏട്രിയങ്ങൾ സങ്കോചിക്കുമ്പോൾ ഏട്രിയത്തിൽ നിന്ന് വാൽവുകൾ തുറന്ന് രക്തം വെൻട്രിക്കിളുകളിലേക്ക് പ്രവഹിക്കുന്നു. ഉടൻ തന്നെ വാൽവുകൾ അടയുകയും ചെയ്യും, അതല്ലെങ്കിൽ രക്തം തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ വാൽവുകൾ രക്തം തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നു തടയുന്നു. ഉടനെ വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്നു. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ വലത് വെൻട്രിക്കിളിൽ നിന്ന് ശ്വാസകോശ ധമനി വഴി കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള രക്തം ശ്വാസകോശത്തിലേക്കും അതുപോലെ ശുദ്ധരക്തം മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കുന്നു. വെൻട്രിക്കിളുകളുടെ സങ്കോച ഫലമായിട്ട് എന്ത് ചെയ്യും? വലത് വെൻട്രിക്കിളിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശ ധമനി വഴി ശ്വാസകോശത്തിലേക്കും ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധരക്തം മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രവഹിക്കും. വെൻട്രിക്കിളുകളുടെ സങ്കോചത്തെ തുടർന്ന് അതാത് വെൻട്രിക്കിളിൽ നിന്ന് രക്തം ധമനികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ ധമനികളുടെ ആരംഭ ഭാഗത്ത് കാണുന്ന വാൽവുകൾ അങ്ങടയും. അതായത് ശ്വാസകോശ ധമനിയുടെ ആരംഭ ഭാഗത്ത് കാണുന്ന ശ്വാസകോശ ധമനി വാൽവും മഹാധമനിയുടെ ആരംഭ ഭാഗത്ത് കാണുന്ന മഹാധമനി വാൽവും അടയും. ഈ വാൽവുകൾ എന്തിനു സഹായിക്കുന്നു? രക്തത്തിൻ്റെ പുറകോട്ടുള്ള ഒഴുക്കിനെ തടയുന്നു. അതായത് വെൻട്രിക്കിളുകൾ സങ്കോചിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം വെൻട്രിക്കിളുകൾ വികസിക്കും. വെൻട്രിക്കിളുകൾ വികസിക്കുന്ന സമയത്ത് രക്തം തിരികെ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് ഈ വാൽവുകൾ തടയുന്നു. അപ്പോൾ നമ്മൾ ആദ്യമേ പഠിച്ച വാൽവ് എന്താണ്?
വലത് ഏട്രിയത്തിനും വലത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന ട്രൈകസ്പിഡ് വാൽവും ഇടത് ഏട്രിയത്തിനും ഇടത് വെൻട്രിക്കിളിനും ഇടയിൽ കാണുന്ന ബൈകസ്പിഡ് വാൽവ്. ഈ വാൽവുകൾ എന്താണ് സഹായിക്കുന്നത്? ഏട്രിയങ്ങളുടെ സങ്കോച സമയത്ത് വാൽവുകൾ തുറന്ന് രക്തം വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ വാൽവുകൾ ഉടനെ തന്നെ അടയും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? വെൻട്രിക്കിളുകൾ സങ്കോചിക്കുന്ന സമയത്ത് രക്തം തിരികെ ഏട്രിയത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ബൈകസ്പിഡ് വാൽവും ട്രൈകസ്പിഡ് വാൽവും രക്തം തിരികെ വെൻട്രിക്കിളിൽ നിന്ന് ഏട്രിയത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയും. അതുപോലെ തന്നെ ധമനി വാൽവുകൾ എന്ത് ചെയ്യുന്നു? രക്തം പുറകോട്ടൊഴുകി തിരികെ വെൻട്രിക്കിളിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നു. ഹൃദയത്തിൻ്റെ പ്രവർത്തനം നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഫസ്റ്റ് എന്താണ് സംഭവിക്കുന്നത്? ഏട്രിയങ്ങൾ രക്തം കൊണ്ട് നിറയും അല്ലേ. വലത് ഏട്രിയം അശുദ്ധ രക്തത്താലും ഇടത് ഏട്രിയം ശുദ്ധരക്തത്താലും നിറയും. അങ്ങനെ ഏട്രിയങ്ങൾ രണ്ടും രക്തം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയം സങ്കോചിക്കും. ഈ ഏട്രിയങ്ങളുടെ സങ്കോചം ആരംഭിക്കുന്നത് സൈനോ ഏട്രിയൽ നോഡ് എന്നൊരു ഭാഗത്ത് നിന്നാണ്. അതായത് വലത് ഏട്രിയത്തിന്റെ മുകൾ വശത്തുള്ള ഭിത്തിയിൽ കാണുന്ന ഒരു ഭാഗമാണ് സൈനോ ഏട്രിയൽ നോഡ് എന്ന് പറയുന്നത്. ഇതിനെ പേസ് മേക്കർ എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഹൃദയത്തിന്റെ സങ്കോച വികാസങ്ങൾക്ക് തുടക്കം കുറിക്കുന്നതും സ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതും സൈനോ ഏട്രിയൽ നോഡാണ്. ഏട്രിയത്തിന്റെ വലത് ഏട്രിയത്തിന്റെ ഭിത്തിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ ഭാഗം പേസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഈ പേസ് മേക്കർ നിന്നുള്ള ഒരു വൈദ്യുത സിഗ്നൽ മൂലം ഉദ്ദീപിക്കപ്പെട്ടുകൊണ്ടാണ് ഈ ഏട്രിയങ്ങൾ സങ്കോചിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയ രക്തം വലത് ഏട്രിയത്തിൽ എത്തുന്നു. ശ്വാസകോശത്തിൽ നിന്ന് ശ്വാസകോശ ശിലകൾ വഴി ഓക്സിജന്റെ അളവ് കൂടിയ രക്തം ഇടത് ഏട്രിയത്തിലും എത്തുന്നു. തുടർന്ന് ഏട്രിയം സങ്കോചിക്കുന്നു. ഏട്രിയം സങ്കോചിക്കുമ്പോൾ വെൻട്രിക്കിളുകളിലേക്ക് രക്തം പ്രവഹിക്കപ്പെടുന്നു. വെൻട്രിക്കിൾ സങ്കോചിക്കുമ്പോൾ ധമനികളിലേക്ക് രക്തം പ്രവേശിക്കുന്നു. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തു നിന്ന് വരുന്ന രക്തം തിരികെ ആ ഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പ് രണ്ട് തവണ ഹൃദയത്തിനകത്തേക്ക് കയറിയിറങ്ങുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കയ്യിൽ നിന്ന് വരുന്ന രക്തം അല്ലെ, ശരീരകോശങ്ങളിൽ നിന്ന് വരുന്നതുകൊണ്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയ രക്തമാണ്. അതെവിടെ വന്ന് നിറയും? വലത് ഏട്രിയത്തിൽ വന്ന് നിറയും അല്ലെ. അവിടെ നിന്നത് വലത് വെൻട്രിക്കിളിലേക്ക് വരും. അവിടെ നിന്നത് ശ്വാസകോശ ധമന വഴി ശ്വാസകോശത്തിലേക്ക് പോവുകയാണ്. അതായത് ഹൃദയത്തിൽ നിന്ന് വെളിയിലേക്ക് പോവുകയാണ് അല്ലെ. എന്നിട്ടത് ശ്വാസകോശത്തിൽ ചെന്ന് അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എല്ലാം നീക്കം ചെയ്ത് ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് ഇടത് ഏട്രിയത്തിൽ വന്നിറങ്ങി. ഇടത് ഏട്രിയത്തിൽ നിന്നത് ഇടത് വെൻട്രിക്കിളിലേക്കും അവിടെ നിന്ന് മഹാധമനി വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും പോകും അല്ലെ. അങ്ങനെ അത് വീണ്ടും കയ്യിലെത്തും. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുനിന്നുള്ള രക്തം തിരികെ ആ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് രണ്ട് തവണ ഹൃദയത്തിനകത്ത് കയറിയിറങ്ങുന്നു. അതുകൊണ്ട് നമ്മുടെ രക്തപരിയനത്തെ ദ്വിപരിയനം എന്ന് പറയും. വെൻ ബ്ലഡ് ഫ്ലോസ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് വൈസ് വേഴ്സ ഇറ്റ് പാസസ് ട്വൈസ് ത്രൂ ദ ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ഹെൻസ് ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഇൻ മാൻ ഈസ് സെഡ് ടു ബി ഡബിൾ സർക്കുലേഷൻ. ദ്വിപരിയനത്തിൽ സിസ്റ്റമിക് പരിയനവും പൾമണറി പരിയനവും ഉൾപ്പെട്ടിരിക്കുന്നു. ഡബിൾ സർക്കുലേഷൻ ഇൻക്ലൂഡ് സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. ഇതിനകത്ത് സിസ്റ്റമിക് പരിയനം ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. ഇനി പൾമണറി പരിയനമാണെങ്കിലോ വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. പൾമണറി പരിയനം വലത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് ശ്വാസകോശ ധമനി വഴി ശ്വാസകോശങ്ങളിൽ ചെന്ന് ശ്വാസകോശ സിരകൾ വഴി തിരികെ ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്നു. സിസ്റ്റമിക് പരിയനം ഇടത് വെൻട്രിക്കിളിൽ നിന്ന് ആരംഭിച്ച് മഹാധമനി വഴി ശരീരത്തിൻ്റെ വിധഭാവങ്ങൾ ഭാഗങ്ങളിൽ രക്തമെത്തിച്ചതിന് ശേഷം മഹാസിരകൾ വഴി വലത് ഏട്രിയത്തിൽ വന്ന് അവസാനിക്കുന്നു. പൾമണറി സർക്കുലേഷൻ സ്റ്റാർട്സ് ഫ്രം റൈറ്റ് വെൻട്രിക്കിൾ ത്രൂ പൾമണറി ആർട്ടറി ബ്ലഡ് റീച്ചസ് ലങ്സ് ത്രൂ പൾമണറി വെയിൻസ് ബ്ലഡ് കംസ് ടു ദ ലെഫ്റ്റ് ഏട്രിയം. ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ സ്റ്റാർട്സ് ഫ്രം ലെഫ്റ്റ് വെൻട്രിക്കിൾ ത്രൂ അയോട്ട ബ്ലഡ് ഫ്ലോസ് two different parts of the body by vena cava it reaches the right atrium. Atrium ventricles oru pravasham sankochichu kaniyal hrudayam oru alpa samayathekku visramikkum. appol hrudayam idippu aayittu nammal kekkunnathu endanu vechittundengile ee valvukal thurannadayina shabdamaan. adayathu
ബൈക്കസ് പ്രവാലും ട്രൈക്കസ് പ്രവാലും തുറന്നടയും പിന്നീട് അതിനുശേഷം ധമനി വാൾവുകളും തുറന്നടയും അല്ലെ. അപ്പോൾ ഹൃദയമിടിപ്പ് നമ്മൾ കേട്ടാൽ അറിയാം ലബ് ഡബ് ലബ് ഡബ് ലബ് ഡബ് ഇങ്ങനെയാണ് ഹൃദയമിടിപ്പ് കേൾക്കുന്നത്. അപ്പോൾ വാൾവുകൾ തുറന്നടയുന്ന ശബ്ദമാണ് നമ്മൾ ഹൃദയമിടിപ്പായിട്ട് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു ഹൃദയ സ്പന്ദനത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. അതായത് ഒരു സിസ്റ്റലിയും ഒരു ഡയസ്ട്രലിയും ചേർന്നതാണ് ഹൃദയ സ്പന്ദനം എന്ന് പറഞ്ഞാൽ. ഒരു പ്രാവശ്യം ഇങ്ങനെ ഹൃദയം പിടിക്കുന്നതിന് 0.8 സെക്കൻഡാണ് വേണ്ടത്. ഹൃദയ അറകളുടെ സങ്കോചത്തെയാണ് നമ്മൾ സിസ്റ്റലി എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ രക്തം ഏട്രിയത്തിൽ നിന്ന് വെൻട്രിക്കിളുകളിലേക്കും അവിടെ നിന്ന് പുറത്തേക്കും പ്രവഹിക്കും. തുടർന്ന് ഏട്രിയങ്ങൾക്കൊപ്പം വെൻട്രിക്കിളുകളും വിശ്രാന്താവസ്ഥയിലായിട്ട് മാറുന്നു, റെസ്റ്റിലേക്ക് മാറുന്നു. ഈ വിശ്രാന്താവസ്ഥയാണ് ഡയസ്റ്റോളി എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ഹൃദയ അറകളിൽ രക്തം നിറയുകയാണ് ചെയ്യുന്നത്. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. ഹൃദയത്തിൻ്റെ സങ്കോച വികാസങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന തരംഗ ചലനം ധമനി ഭിത്തിയിലുടനീളം അനുഭവപ്പെടുന്നതാണ് പൾസ് എന്ന് പറയുന്നത്. പൾസിൻ്റെ നിരക്ക് ഹൃദയമിടിപ്പിൻ്റെ നിരക്കിന് തുല്യമായിരിക്കും. കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് പൾസ് നിരക്ക് ഡോക്ടർമാർ നിരീക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ അല്ലേ. ഏതാനും മിനിറ്റും വ്യായാമം ചെയ്തതിന് ശേഷം നമ്മളൊന്ന് പൾസ് എടുക്കുകയാണെങ്കിൽ പൾസിൻ്റെ നിരക്ക് കൂടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണും അല്ലേ. കൈത്തണ്ടയിലല്ലാതെ പിന്നെ എവിടേക്കാണ് നമുക്ക് പൾസ് അനുഭവപ്പെടുന്നത്? നെറ്റിയുടെ ഇരുവശങ്ങളിലും അതുപോലെ കീഴ്ത്താടിയുടെ താഴെ അതുപോലെ കണങ്കാലിലൊക്കെ നമുക്ക് പൾസ് അനുഭവപ്പെടാറുണ്ട്. ഓരോ തവണയും ഹൃദയം സങ്കോചിക്കുമ്പോൾ 70 മില്ലി ലിറ്റർ രക്തമാണ് ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ഈ അധിക രക്തം ധമനികളിൽ ഏൽപ്പിക്കുന്ന മർദ്ദമാണ് സിസ്റ്റാളിക് പ്രഷർ എന്നറിയപ്പെടുന്നത്. ഇത് 120 mmHg ആണ്. ഹൃദയം പൂർണ്ണമായി വികസിക്കുമ്പോൾ അത്ര തന്നെ രക്തം ഹൃദയത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഈ അവസരത്തിൽ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റാളിക് പ്രഷർ. ഇത് 80 mmHg ആണ്. ഈ രണ്ട് മർദ്ദങ്ങളും ചേർന്നതാണ് ഒരാളുടെ രക്തസമ്മർദ്ദം ആയിട്ട് നമ്മൾ പറയുന്നത്. രക്തസമ്മർദ്ദം അളക്കാനുള്ള ഉപകരണമാണ് സ്പിഗ്മോമാനോമീറ്റർ. ഇപ്പോൾ ഡിജിറ്റൽ BP അപ്പാരറ്റസും ലഭ്യമാണ്. അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എന്ന് പറഞ്ഞാൽ 120/80 mmHg ആണ്. ഈ നിരക്കിൽ നിന്ന് കൂടുന്ന അവസ്ഥയെ അതിരക്തസമ്മർദ്ദം അതായത് ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ഇതൊരു രോഗാവസ്ഥയാണ്. ഉപ്പിൻ്റെയും കൊഴുപ്പിൻ്റെയും അമിത ഉപയോഗം, പുകവലി, വ്യായാമത്തിൻ്റെ കുറവ് തുടങ്ങിയ അനാരോഗ്യ ശീലങ്ങളാണ് പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ അതായത് അതിരക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. ഇനി നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറഞ്ഞാലോ? അപ്പോൾ ഹൈപ്പോടെൻഷൻ എന്നറിയപ്പെടും. ഈ ഹൈപ്പോടെൻഷനും പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അത് പക്ഷാഘാതത്തിലേക്കോ അതായത് സ്ട്രോക്ക് വരുന്നതിനോ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിലേക്കോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരുന്നതിനോ ഒക്കെ കാരണമാകും. അപ്പോൾ നമ്മൾ ഹൃദയത്തിൻ്റെ ഘടനയും പ്രവർത്തനവുമാണ് ഇതുവരെ പഠിച്ചത്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.